ആയിരിക്കട്ടെ. ഹല്ലേ ലൂയാ എന്റെ കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, ഹല്ലേ ലൂയാ. പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവവിളി ധ്യാന ദൈവത്തിന്റെ കരുണയാൽ വളരെ മനോഹരമായിട്ട് കഴിഞ്ഞു കേട്ടോ. ഈശോയ്ക്ക് മഹത്വം. വന്നവർക്കെല്ലാം വലിയ ദൈവാനുഭവമായി. ഞാൻ ശുശ്രൂഷ സമാപിച്ച് ഈ ടോക്ക് കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ മടങ്ങുകയാണ്. നമുക്ക് PDMൽ വ്രതമെടുക്കുന്ന കുട്ടികളുടെ ധ്യാനമാണ് ഞാൻ ഇനി ഒരാഴ്ചത്തെ അവരുടെ ധ്യാനം ലീഡ് ചെയ്യുകയാണ് കേട്ടോ. നിങ്ങൾ പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർക്കണം. ഞാൻ ഓർക്കുകയാണ്, ഇന്ന് ഞാൻ PDMൽ ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് രണ്ട് ഫാമിലികൾ കണ്ണൂരിൽ നിന്നൊരു ഫാമിലി വന്നതാണേ. ഒരു കോട്ടയത്തൊരു കാര്യത്തിന് വേണ്ടി വന്നു. അപ്പോൾ അവർ ഒന്ന് കണ്ട് കയറി പോവാ. അപ്പോൾ അവർ പറയുകയാണ്, ശരിക്കും പറഞ്ഞാൽ ചാ വേറൊന്നുമില്ല, ജസ്റ്റ് രണ്ട് പിള്ളേരുണ്ട്, ഒരു ആശീർവാദം. അവർ പറഞ്ഞെങ്ങനെയാണ് എൻ്റെ ആ ചേട്ടൻ പറയാ, ഈ ടോക്ക് കേൾക്കാൻ തുടങ്ങിയപ്പോൾ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസമാണ്, എൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് വ്യത്യാസമാണ്. അതുകൊണ്ട് വന്നൊന്ന് കണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്തിട്ട് പോകാൻ വേണ്ടി ജസ്റ്റ് കയറിയതാ. നോക്കി എന്തുമാത്രം എനിക്ക് വായിക്കുന്ന സാക്ഷ്യമല്ല നേരിട്ട്. ഞാൻ ഓർക്കാണ് വേറൊരു കുട്ടി, ദൈവവിളി ധ്യാനത്തെ സംബന്ധിച്ചിട്ടിരുന്ന കുട്ടി സാക്ഷ്യം പറഞ്ഞ ഓർക്കാണ്, ആ ടോക്ക് കേട്ടൊക്കെ തുടങ്ങിയിട്ട് അനിയത്തിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ഒരു കാര്യത്തിനും കോൺഫിഡൻസ് ഇല്ല, മനസ്സെപ്പോഴും ഡൾ ആവുമായിരുന്നു. പക്ഷെ ടോക്ക് കേട്ടോ ആശീർവാദം സ്വീകരിച്ച് മനസ്സിന് നല്ല ബലം കിട്ടിയെന്നാണ്. വേറൊരു ഫാമിലി വന്നു, അവർ രാമപുരം ഈ ഭാഗത്ത് നിന്ന് വന്നു, കോട്ടയം ഭാഗത്ത് തന്നെയാണ്. അവർ പറയുകയാണ്, ശരിക്കും വന്നിട്ടൊരു ഒന്ന് സെറ്റ് ചെയ്യണ ഒരു വീട് സ്ഥലം ഒന്നും കണ്ടു, ഒരു സാക്ഷി എഴുതി തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കും ഇതുമാത്രം അനുഗ്രഹങ്ങൾ ഈശോ കൊടുക്കുന്നത് അല്ലേ. ഇത് ശരിക്കും പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയ ടോക്ക് എന്ന് പറയുന്നത് എങ്ങും ഈ വചനം എത്താത്ത സ്ഥലങ്ങളിലേക്ക് ഒരിക്കലും ധ്യാനം കൂടാത്തവർ, അങ്ങനെ ധ്യാനത്തിന് പോകാത്തവർ, ഇവിടെ വരാത്തവർ, അവരെല്ലാം തിരഞ്ഞു പിടിക്കുക. അപ്പം നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യണം കേട്ടോ. ഈ ടോക്ക് കേൾക്കാത്ത എല്ലാവർക്കും ടോക്ക് അയച്ചു കൊടുക്കണം. അങ്ങനെ വർക്ക് ചെയ്ത് നമുക്ക് സുവിശേഷ വേല ശക്തി, ഇനിയും കേൾക്കാത്ത മാനവരെ നമുക്ക് നേടണം. നമുക്ക് ഒരുമിച്ച് ഈ സുവിശേഷ വേല ഞാൻ ചെയ്യുന്നതല്ല, നമ്മൾ ഒരുമിച്ച് കേട്ടോ. നിങ്ങളും അതിനകത്ത് നല്ല സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്യണം. അനേകം പേർക്ക് അയച്ചു കൊടുക്കണം. വാട്സപ്പിൽ നേരിട്ട് കിട്ടണം എന്നെ, നിങ്ങൾ ഓഫീസിൽ കോൺടാക്ട് ചെയ്താൽ മതി, അത് അറേഞ്ച് ചെയ്ത് തരാം. അല്ലേ ലൂയാ. പിന്നെ എന്തായാലും ഒരു നന്മറും ചൊല്ലി ഇങ്ങനെ വിവിധങ്ങളായി ഇപ്പം പറഞ്ഞ മേഖലകളിലൊക്കെ ഒരു സ്ട്രഗിൾ ചെയ്യുന്നവർക്ക് വേണ്ടി ഒരു ആശീർവാദം തരാം കേട്ടോ. പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമ്മയെ സ്തുതി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമ്മയെ തമ്പുരാൻ്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരളമയാമേ. പ്രൈസ് ദ ലോർഡ്. ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ബന്ധനമഴിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഡെലിവറി നടത്തും, പൈസ ആദ്യം ഒന്ന് വിട്ടുപോട്ടെ എന്നൊക്കെ പറഞ്ഞ് അപ്പസ്തോല പ്രവർത്തനം 5:19-20 അവിടെ പറയുകയാണ്, ആ രാത്രി കർത്താവിൻ്റെ ദൂതൻ കാരാഗ്രഹവാതിലുകൾ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് സകല ജനതകളോടും നവജീവൻ്റെ ഈ വചനം, ഈ സുവിശേഷം പ്രസംഗിക്കുമെന്ന് പറയാം. അപ്പം നോക്കിയാൽ ശരിക്കും കർത്താവിൻ്റെ ദൂതൻ പിന്നെ സ്ലീഹന്മാരെ ഉള്ളിൽ കടക്കുന്നു, അവരുടെ അടുത്ത് ചെന്നിട്ട് കർത്താവിൻ്റെ ദൂതൻ തന്നെ കാരാഗ്രഹവാതിൽ അങ്ങോട്ട് തുറന്നു, എന്നിട്ട് അവരെ പുറത്തേക്ക് കൊണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പൈശാചിക ബന്ധനങ്ങൾ, മദ്യപാനം, ചെട്ടിക പാപങ്ങൾ, ചില തഴക്കദോഷങ്ങൾ, ചില കുടുംബത്തിലുള്ള കലഹം, ഇങ്ങനത്തെ പൈശാചിക ബന്ധനങ്ങളും കെട്ടുകൾ, തുടർത്തര രോഗപേടുകൾ, അപകടങ്ങൾ, അനർത്ഥങ്ങൾ, തടസ്സങ്ങൾ. അപ്പോൾ ഓരോ ഡെലിവറൻസ് പ്രാർത്ഥനകൾ സ്വീകരിക്കുമ്പോൾ ഇങ്ങനത്തെ പല കെട്ടുകൾ അഴിയുകയാണ്, ഈ പറഞ്ഞ സാക്ഷ്യങ്ങളെ പോലെ. എന്നിട്ട് അങ്ങനെ അഴിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്നാണെന്നറിയാവോ? അഴിച്ചു കഴിഞ്ഞാൽ പറയാം, നിങ്ങൾ ചെന്നിട്ട് നേരെ ദേവാലയത്തിൽ ചെന്നിട്ട് സകല ജനതകൾ നവജീവന്റെ സുവിശേഷം പ്രസംഗിക്കുവിൻ. നോക്കിയ പത്രോസിന്റെ അമ്മായിമ്മയുടെ പനി ശാസിച്ചു, ബന്ധിച്ചു, വിട്ടുമാറി. എന്നിട്ട് അവൾ എഴുന്നേറ്റ് കർത്താവിനെ ശുശ്രൂഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ബന്ധനം അടിക്കുന്നതിന്റെ ഉദ്ദേശം എന്നാ? കർത്താവിന്റെ വചനം പ്രഘോഷിക്കാനും കർത്താവിന്റെ ശുശ്രൂഷകൾ ചെയ്യാനും കർത്താവിനെ ആരാധിക്കാനുമാണ്. പുറപ്പാടിലുണ്ട് 4-ലെ അവിടെ കിടക്കുകയാണ്, എന്നെ ആരാധിക്കാൻ വേണ്ടി എന്റെ പുത്രനെ വിട്ടയക്കുക. ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് അടിമത്തത്തിൽ കിടന്നിട്ട് വിടുതൽ കിട്ടണം കഴിയുമ്പോൾ കർത്താവിനെ നന്നായിട്ട് ആരാധിക്കണം, കർത്താവിനെ നന്നായിട്ട് ശുശ്രൂഷിക്കണം. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ദൈവാനുഗ്രഹം കിട്ടിയ തടസ്സങ്ങൾ മാറുന്നുണ്ട്, നിങ്ങൾ ആ കാര്യങ്ങൾ പറയണം. യേശുവിനെ അനേകർക്ക് കൊടുക്കണം, പ്രഘോഷിക്കണം. അല്ലെങ്കിൽ ഈ ടോക്കൊക്കെ അയച്ചു കൊടുത്താലും ഏതെങ്കിലും വഴിക്ക് അനേകരോട് യേശുവിനെ പറയണം, യേശുവിനെ കുറിച്ച്. ഇതാണ് ഈ ഡെലിവറൻസ് കിട്ടുമ്പോൾ, ബന്ധനം വഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിടുതൽ അതാണ്. അതുകൊണ്ട് നമുക്ക് അനുഗ്രഹം കിട്ടിയാൽ മാത്രം പോരാ, നമ്മളിതും കൂടെ ചെയ്യണം കേട്ടോ. കർത്താവ് പ്രത്യേക അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങ് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഹാലേലൂയ, ഹാലേലൂയ. കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ കുടുംബങ്ങളും വ്യക്തികളും മുഴുവൻ ആശീർവദിക്കുക. പൈശാചിക ബന്ധനങ്ങളും തടസ്സങ്ങളും ആധിപത്യങ്ങളും യേശു നാമത്തിൽ ബന്ധിച്ച് വിട്ടുപോട്ടെ. കർത്താവേ, ഏതെങ്കിലും തരത്തിലുള്ള പൈശാചിക ബന്ധനങ്ങൾ, മദ്യപാനം, ജട്ടിക പാപങ്ങൾ, തഴക്ക ദോഷങ്ങൾ, അവിശുദ്ധ ബന്ധങ്ങൾ, കർത്ത ഇങ്ങനത്തെയുള്ള എല്ലാ തരത്തിലുള്ള ആധിപത്യങ്ങളും, കർത്താവ് എല്ലാ തരത്തിലുള്ള കൂട്ടുകെട്ടുകളും ചങ്ങലകളും പൈശാചികത്തിന് യേശു നാമത്തിൽ ബന്ധിക്കുന്നു, വിട്ടുപോ. കുരിശൻ്റെ ചവിട്ടെ നിബന്ധിക്കപ്പെടട്ടെ. ഓ കർത്താവായ ദൈവമേ, പ്രത്യേകിച്ച് ദൈവമേ നാളുകളായിട്ട് മനസ്സങ്ങൾ ഡൗൺ ആയിരിക്കുകയാണ്, കയറിപ്പോരാൻ പറ്റുന്നില്ല, ഡള്ളാകുന്ന അവസ്ഥ, യേശു നാമത്തിൽ ആശീർവദിക്കുന്നു. മനസ്സിന് ധൈര്യം ഉണ്ടാകട്ടെ. സ്വഭാവത്തിൽ കർത്താവെ ഒരു വ്യത്യാസം വരുത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് യേശു നാമത്തിൽ ആശീർവദിക്കുന്നു. ഈശോയുടെ നാമദേഹത്തിൽ വിടുതൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഈശോയുടെ നാമത്തിൽ ഒരിക്കൽ കൂടി അനുഗ്രഹിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.